അനശ്ചിതത്വത്തിന്റെ ലോകമാണ് സിനിമാ വ്യവസായമെന്ന് പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട് സിനിമയ്ക്ക് ഇപ്പോൾ പഴയ ഗ്ലാമർ ഇല്ലെന്ന് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറെ പേരെങ്കിലും തർക്കിക്കുകയും ചെയ്യും കൈനിറയെ പടവും പണവുമുള്ള ഉള്ള നടീനടന്മാർ വളരെ കുറവാണെന്നാണ് നിരീക്ഷണം ഇത്തരം നിരീക്ഷണങ്ങളൊക്കെ സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ച് ഞെട്ടലുളവാക്കുന്നതാണ് സിനിമാ താരങ്ങൾ മറ്റ് ബിസിനസ്സുകളിലേക്ക് റിസ്ക് എടുത്ത് മുതലിറക്കാൻ ശ്രമിക്കുന്നതും ഈ അനച്ഛതത്വം കൊണ്ടാണെന്നാണ് വിലയിരുത്തൽ വ്യത്യസ്തമായ സൗന്ദര്യം കൊണ്ട് ശ്രദ്ധേയമായ നടിയാണ് യുവതാരം നമിത പ്രമോദ് ദിലീപിന്റെ സ്ഥിരം നായിക എന്ന ഇമേജ് ഉണ്ടായിരുന്ന നടിക്ക് പക്ഷേ കോവിഡ് കാലം ദാരിദ്ര്യത്തിന്റേതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒറ്റ ചിത്രം മാത്രമാണ് നമിത പ്രമോദിൻ്റെതായി ഇറങ്ങിയത് അതാണെങ്കിൽ ഇറങ്ങിയതും പോയതും ആരും അറിഞ്ഞതുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണെങ്കിൽ ഒരു സിനിമയും നമിത പ്രമോദിൻ്റെതായി ഇറങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൈനിറയ ചിത്രങ്ങളുമായി നമിത പ്രമോദ് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും ഉപജീവനം സിനിമ കൊണ്ട് സാധിച്ചേക്കില്ല എന്ന യാഥാർത്ഥ്യം നടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കൂടിയാണ് നമിത പ്രമോദ് കൊച്ചിയിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയത് പേര് സമ്മർ ടൗൺ റെസ്റ്റോ കൊച്ചി പനമ്പള്ളി നഗറിലാണ് നമിതയുടെ റെസ്റ്റോറന്റ് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഉദ്ഘാടനം നമിതയുടെ സിനിമാ സുഹൃത്തുക്കളായ അനുസുതാരയും അപർണ ബാലമുരളിയും രജീഷ വിജയനും ചേർന്ന് നിർവഹിച്ചിരുന്നു ഇവർക്കൊപ്പം ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപും നാദർഷയുടെ മക്കളുമൊക്കെ ചടങ്ങിന് എത്തുകയും ചെയ്തു ഇപ്പോഴിത് നമിത പ്രമോദിനെ ഞെട്ടിച്ച് മമ്മൂട്ടി കോഫി ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് രമേഷ് പുഷാരടിക്കൊപ്പം അപ്രതീക്ഷിതമായി വന്നു കയറിയ മെഗാസ്റ്റാറിനെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ നമിത ആവേശപൂർവ്വമാണ് ഈ വിശേഷം ആരാധകർക്കായി പങ്കുവയ്ക്കുന്നത് ചിത്രങ്ങൾ സഹിതമാണ് നമിത ഈ വിശേഷം പ്രേക്ഷകർക്ക് പങ്കുവച്ചത് റെസ്റ്റോറന്റിലെ സ്പെഷ്യൽ വിഭവങ്ങൾ രുചിച്ച് ഗസ്റ്റ് ബുക്കിൽ അഭിപ്രായവും എഴുതിയാണ് മമ്മൂട്ടി മടങ്ങിയത് മമ്മൂട്ടി ഭക്ഷണം കഴിക്കാനെത്തിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയതോടെ മമിതയുടെ റെസ്റ്റോറൻറ്റിലേക്ക് വലിയ തോതിൽ ഭക്ഷണപ്രിയരും എത്തും എന്ന പ്രതീക്ഷയാണുള്ളതാ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ